ഉത്സവ ആഘോഷത്തിന് തുടക്കം കുറിച്ച് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് ചലച്ചിത്ര താരങ്ങളായ നവ്യ നായരും ഉണ്ണി മുകുന്ദനും സംഗീതജ്ഞൻ സ്റ്റീഫൻ ദേവസ്സിയും ചേർന്ന് തിരിതെളിച്ചു. കലയാണ് തന്റെ രാഷ്ട്രീയമെന്നും കലയുടെ ഒറ്റ ആകാശത്തിന് കീഴിലല്ലാതെ നമ്മളെ ഒരുമിപ്പിക്കാൻ മറ്റൊന്നിനും കഴിയില്ല എന്നും നവ്യ നായർ പറഞ്ഞു. ജയവും തോൽവിയും ജീവിതത്തിന്റെ അവസാന വാക്കല്ല, നിങ്ങളുടെ ശരി നിങ്ങൾ തന്നെ കണ്ടെത്തണമെന്നും അതിൽ ഉറച്ചു വിശ്വസിക്കണമെന്നും നവ്യ പറഞ്ഞു. നിരവധി നഷ്ടങ്ങൾ തന്ന വർഷങ്ങളിൽ നിന്നുള്ള ഉണർവാണ് ഈ കലോത്സവമെന്ന് സ്റ്റീഫൻ ദേവസ്സി വ്യക്തമാക്കി. നിങ്ങളുടെ ഏറ്റവും നല്ല എനർജി ഉള്ള സമയം ഈ കോളേജ് സമയമാണ് കേട്ടോ, അപ്പോൾ ഏറ്റവും നന്നായിട്ട് അത് എൻജോയ് ചെയ്യാം, നല്ല രീതിയിൽ എൻജോയ് ചെയ്യാം. പിന്നെ ഈ ഒരു എനർജിയും ഈ ഒരു നല്ലൊരു സമയം നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല, ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ പ്രാരാബ്ദം കൂടും. സ്വപ്നങ്ങളിലേക്ക് നടക്കാനും അവ സഫലമാകാൻ പ്രയത്നിക്കാനും വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്ന് ഉണ്ണി മുകുന്ദൻ പറഞ്ഞു. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും സഫലമാകട്ടെ, അതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടട്ടെ. ആൻഡ് മേ ദിസ് ബി ദി സ്റ്റെപ്പിംഗ് സ്റ്റോൺ. ഈ ഇവിടുന്ന് നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും നിങ്ങളുടെ എല്ലാ എനർജീസും ഏറ്റവും പോസിറ്റീവ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആൻഡ് വിഷിംഗ് എവരി ബെസ്റ്റ്. സാംസ്കാരിക ഘോഷയാത്രയോടെയായിരുന്നു കലോത്സവത്തിന് തുടക്കം. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം തിരുവാതിരക്കളി ജില്ലാ സ്റ്റേഡിയത്തിലും സമൂഹഗാനം റോയൽ ഓഡിറ്റോറിയത്തിലും കേരളതരം കത്തോലിക്ക് കോളേജ് ഓഡിറ്റോറിയത്തിലും നടന്നു. ഘോഷയാത്രക്കിടയിൽ ആശങ്ക ഉയർത്തി മഴ പെയ്തെങ്കിലും വിദ്യാർത്ഥികൾ അത് വകവെച്ചില്ല. കുട്ടികൾ മഴയ്ക്കൊപ്പം ആർപ്പ് വിളിച്ച് നൃത്തം വെച്ചു. മഴയുടെ ഇരമ്പലിന് മുകളിൽ വിദ്യാർത്ഥികളുടെ ആർപ്പ് വിളികൾ ഉയർന്നു. മഴയുടെ തണുപ്പിലും ആവേശത്തിന്റെ ചൂട് ഉയരുന്ന കാഴ്ച. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം നടന്ന സ്റ്റീഫൻ ദേവസ്സിയുടെ സംഗീത നിശ കാണികളെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ചു. മലയാളികളുടെ പ്രിയഗാനങ്ങൾ സ്റ്റീഫൻ ദേവസ്സിയുടെ മാന്ത്രിക വിരലുകളിൽ നിന്ന് ഉയർന്നപ്പോൾ വേദിയിൽ കയ്യടി ഉയർന്നു. ഈണത്തിനനുസരിച്ച് കാണികൾ ഓരോ പാട്ടും ഏറ്റുപാടി. പത്തനംതിട്ടയുടെ മണ്ണ് സംഗീത സാന്ദ്രമാകുന്ന കാഴ്ചയായിരുന്നു അത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.